ഹലോ എവ്രിബഡി, വെൽക്കം ടു പേർലി മണീസ് യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ മീറ്റ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കട്ട്ലറ്റ് എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കഴിച്ച്, എന്താ പറയുക, ഇതൊരു പേര് കേട്ട കട്ട്ലറ്റ് ആണ്. ബിക്കോസ് ഇപ്പം എല്ലാവരും വീട്ടിൽ വന്നാൽ കട്ട്ലറ്റ് കഴിക്കുക മാത്രമല്ല, കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാത്തത് എന്താ പറയുക, ഫ്രീസറിൽ വെക്കും നമ്മൾ, അതും പറക്കിക്കൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. അത്രയ്ക്കൊരു ഡിമാൻഡ് ഉള്ളൊരു കട്ട്ലറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ കട്ട്ലറ്റ് എന്താണെന്നും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി ഷെയർ ചെയ്യാൻ പോവാണ്. മമ്മിയും ഞാനും ഒരുമിച്ചാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ കൂടെ നിലുബേബിയും കൂടെ നിൽക്കും. ഞങ്ങളുടെ ഉടുപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങളുടെ ഡ്രസ്സ് കണ്ട, ഞങ്ങൾ രണ്ടുപേരും ട്വിന്നിങ് ആണ്. ഇത് സബ്രീന എനിക്ക് നിലുയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇപ്പോൾ സബ്രീനയുടെ വർക്കാണിത്. ഇപ്പോൾ ട്വിന്നിങ് ആണ് മമ്മി ഞങ്ങൾ. ഓക്കെ, എനിവേ വെൽക്കം ടു പേർലി മണി ഷോ. ബാബാ പറഞ്ഞ വൺസ് അഗൈൻ വെൽക്കം. കൊച്ചു മാറിപ്പോയ നമ്മുടെ റെയിൻ ബേബി ഇവിടെ ഉണ്ട്. സോ ഇന്ന് അവനും കൂടി നമ്മുടെ ഇവിടെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്നും പോയി ഇരിക്കും. റെയിൻ ബേബി ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണ്. ഇതാണോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്? ഹായ് ഹായ് പറഞ്ഞ ഹലോ ഹലോ ആരമ്മാ അച്ഛനാ അച്ഛന് മുത്താനോ അമ്മന് മുത്താനോ? ഇപ്പൊ റെയിൻ ബേബിനെ അധികം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് അവൻ സ്പെഷ്യൽ അപ്പിയറൻസിന് വന്നിരിക്കുകയാണ്. ബിക്കോസ് ഇനി ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ അമ്മാമ്മയുടെ ഈസ്റ്റർ കട്ട്ലറ്റ് ഒക്കെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷെ അവൻ കഴിക്കാറൊന്നും ആയിട്ടില്ല, എങ്കിലും നമുക്ക് കാണാലോ. ഇവന്റെ റിയാക്ഷൻ നോക്കി, ഇവനെ ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ഇവർ ഭയങ്കര ഇപ്പൊ കുറച്ചായിട്ട് ഇവരിങ്ങനെ ഒരുമിച്ച് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഇവൻ്റെ ഒരു കരച്ചിൽ കേൾക്കാം. സോ നമ്മളുടെ ഒരു കണ്ണ് വേണം ഇവർ രണ്ടുപേരും ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത്. മീറ്റ് കട്ട്ലറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അളവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം ഒരു അളവിൽ, നമ്മൾ പറയുന്ന അളവിൽ ചെയ്താലാണ് നമ്മളുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം മീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് എത്ര വിസിലടിച്ച് കുക്കറിൽ അത് വേകുന്നവരെ അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു ശകലം മുളക് പൊടി ഇട്ടാണ് വേവിച്ചത്. വേവിച്ചത് എത്ര വിസില്? ഏഴെട്ട് പത്ത് വിസിൽ അടിച്ചിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ വെള്ളം എന്ത് ചെയ്തു? വെള്ളം ഇല്ലായിരുന്നു. വെള്ളം വന്നാൽ എന്ത് ചെയ്യും? വെള്ളം കളയും. അല്ലല്ല, അത് പറ്റിച്ചെടുക്കാൻ. പറ്റിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചു. പക്ഷെ ഭയങ്കരമായിട്ട് അരയണ്ട, അല്ലേ? ലെഫ്റ്റിലേക്കല്ലേ അരക്കുന്നേ? അല്ല, ഇത് നല്ലതായിട്ട് പൊടിയണം. ഒന്ന് കാണിച്ചു ശ്രീ. ഈ ഒരു പരുവത്തിലാണ് ആക്കി. ഇത് ഭയങ്കരമായിട്ട് അരങ്ങി പോയിട്ടുമില്ല, പക്ഷെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, സവാള നമ്മൾ 1 കിലോ സവാളയാണ്. നല്ലപോലെ കൊത്തി അരിയണം, നല്ല കുനുകുനാന്ന് അരിയണം. സോ ഈ ഒരു സൈസിലുള്ള സവാളയാണ് നമ്മൾ 1 കിലോ നല്ല കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, പച്ചമുളക് ഏകദേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഏകദേശം ഈ ഒരു അളവിലുള്ള പച്ചമുളക് 20 എണ്ണമാണ് നമ്മൾ, ഒന്നില്ലെങ്കിൽ അതും കുരുകുനാന്ന് അരിയുക, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതാണിത്. ഇനി ഇഞ്ചി. ഇഞ്ചി നമ്മൾ യൂസ് ചെയ്തിരിക്കണം 50 ഗ്രാം ആണ്. 50 ഗ്രാം എന്ന് വെച്ചാൽ ഒരു 2 കഷ്ണം, വലിയ കഷ്ണം ഇഞ്ചി. അതിങ്ങനെ കൊത്തി അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. സോ ഇനി ഉള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഏകദേശം ഒരു നല്ലൊരു വലിയ പിടി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയും യൂസ് ചെയ്യണം. മല്ലിയില ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ച് എന്താ ഇങ്ങനെ തൊട്ടാ ഇങ്ങനെ പതുക്കെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോവാണ്. നന്നായിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കിലോ ഉരുളക്കിഴങ്ങ്. അപ്പം മീറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 3 കിലോ ആണ്. സവാളയും ഉരുളക്കിഴങ്ങും 1 കിലോ വീതം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ 50 ഗ്രാം നമ്മൾ ഇഞ്ചി ആൻഡ് പച്ചമുളക് 20 എണ്ണം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വീട്ടിൽ നമ്മൾ ബ്രെഡ് വാങ്ങിക്കില്ലേ, സാധാരണ ബ്രെഡ്. ആ ബ്രെഡ് നനവില്ലാത്ത, അതായത് ഡ്രൈ ആയിട്ടുള്ള മിക്സിയിലിട്ടിട്ട് അത് പൊടിച്ചെടുത്തിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയാണ്. ബ്രെഡാണ്, റസ്കല്ല, ബ്രെഡാണ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നമുക്ക് ഇനി തുടങ്ങാം. സോ ഗൈസ്, നമ്മൾ ഇനി കുക്കിംഗ് റെഡി ആയിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പം നേരത്തെ പറഞ്ഞ അളവുകളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഏകദേശം ആ അളവിൽ ചെയ്താലാണ് നമ്മുടെ ഈ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഐഡൻറ്റി, അതായത് വർഷങ്ങളായിട്ട്. ഇപ്പം എത്ര വർഷമായി ഐഡൻറ്റി നമ്മുടെ വീട്ടിൽ? 15 വർഷമായിട്ട് നമ്മളുടെ കൂടെ ഉള്ള ഒരാളാണ്. ആൻഡ് ഐഡൻറ്റിയുടെ
ഒരു റെസിപ്പീസ് ഒക്കെ ഭയങ്കര റെസിപ്പികളാണ്. കട്ട്ലറ്റ് മമ്മിയും ഐഡാൻറ്റിയും കൂടെ ഒരുമിച്ച് കണ്ടുപിടിച്ച് അല്ലെ, മമ്മിയുടെ റെസിപ്പി ഐഡാൻറ്റി പിന്നെ ഐഡാൻറ്റിയുടെ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയ ഒരു സാധനം കൂടിയാണ്. മമ്മി എവിടെ, മമ്മി മിണ്ടൂല, മമ്മി സംസാരിക്കൂല. ഐഡാൻറ്റി ഒരു ഹായ് പറഞ്ഞു എല്ലാവരോടും. ഹായ്. ഓക്കെ, ഹായ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പം ചീനച്ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. ഉരുളി 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 ചീനച്ചട്ടിയിലാണ്. അപ്പൊ പറഞ്ഞോ എത്ര എണ്ണ ഒഴിക്കണം എന്നൊക്കെ പറയാം. എത്ര എണ്ണ ഒഴിക്കുന്നേ ആവശ്യത്തിന്? ഇത് ഇത്ര എണ്ണ ഒന്ന് ക്ലോസ് കാണിച്ചോട്ടെ ശ്രീ. യെസ്, ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മള്. ശ്രീനി മാക്സിമം ഇതിന്റെ ക്ലോസ് എടുത്തോ, ബിക്കോസ് എന്റെ മുഖത്തിനെങ്കിലും ഇതായിരിക്കും. എണ്ണ ചൂടായി വരുമ്പോ ഇനി നമ്മൾ ഫസ്റ്റ് എന്താ, സവാള ഇടണം. സവാള ഗിരിഗിരി ഗിരിഗിരി. അപ്പൊ ഇഞ്ചി വെളുത്ത പച്ചമുളക്, ഇഞ്ചി പച്ചമുളകും സവാള, ആദ്യ സവാള ഇടും. ആദ്യ സവാള. യെസ്, കൈ വെച്ചിട്ടോ, കുഴപ്പമില്ല. ക്യാമറ ആയതുകൊണ്ട് സ്പൂൺ ഇട്ട് ചേരുന്നതിന്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മൾ ആ സത്യസന്ധത പോലെ നമ്മൾ ചെയ്താൽ മതി. കൈ വെച്ച് വടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. യെസ്, അപ്പൊ നമ്മൾ ഉള്ളി നന്നായിട്ട് കുനുകുനു കുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. ഐഡാൻറ്റി അരിയുന്ന ഒരു ഫുട്ടേജ് ഉണ്ട്, ഞാൻ അവിടെ ഇത് വെട്ടി ഒട്ടിക്കാം. ബിക്കോസ് ഐഡാൻറ്റിയൊക്കെ ഉള്ളി അരിയുന്ന കണ്ട് നമ്മൾ ഞെട്ടും. പിന്നെ പച്ചമുളക് ഇടുവാണ്, പച്ചമുളകും ഇട്ടു കേട്ടോ. വാവ്. ഇനി നമ്മൾ ഇഞ്ചി ഇടാൻ പോവാണ് കേട്ടോ. അപ്പൊ സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു. സവാള 1 കിലോ, ഇഞ്ചി നമ്മള് 2 വലിയ കഷ്ണം, അതായത് 50 ഗ്രാം. 50 ഗ്രാം ഇഞ്ചി വലിയ കഷ്ണം, നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് 20 എണ്ണം, നമ്മൾ അതും കൊത്തി അരിഞ്ഞു വെച്ചത് അല്ലെങ്കിൽ ചതച്ചെടുത്തത്. ഇനി കറിവേപ്പില ഇടുവാണ്. കറിവേപ്പില ഒരു നല്ല വലിയ പിടി തന്നെ അങ്ങോട്ട് ഇടുവാണ്. പക്ഷെ കറിവേപ്പിലയും നിങ്ങൾക്ക് കാണാം ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, അത് നല്ലപോലെ അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. തീ ഇപ്പം കൂട്ടി വെക്കണോ കുറച്ച് കൂട്ടി വെക്കണോ? തീ കൂട്ടി തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇതൊന്ന് വഴണ്ട് കിട്ടണം, പക്ഷെ ഓവറായിട്ട് വെന്തും പോകാൻ പാടില്ല, പോകാൻ പാടില്ല, കടിക്കണം. അതെ. ആര്? സവാള. ഓ സോറി, ഞാൻ വെച്ചിരി ഇപ്പോ പുതിയ എന്തെങ്കിലും ആചാരങ്ങളുണ്ടെങ്കിൽ ഇല്ല, കടിക്കണം എന്ന്. അതായത് സവാള കടിക്കാൻ കിട്ടണം, അതല്ലാണ്ട് ഭയങ്കരമായിട്ട് അത് കുഴഞ്ഞു. ഞാൻ ചെന്നൈയില് പോയപ്പോ ഹൃതി ശ്രുതിക്ക് മീറ്റ് കട്ട്ലറ്റ് വേണം. അപ്പൊ എനിക്ക് റെസിപ്പി വലിയ പിടിയില്ല. അപ്പൊ മമ്മീനെ വിളിച്ചിട്ട് കാര്യമില്ല, മമ്മി ആ സമയത്ത് വേറെ എവിടെയോ ട്രാവലിംഗ് ആയിരുന്നു. ഞാൻ ഐഡാൻറ്റിനെ വിളിച്ചു, ഐഡാൻറ്റി കറക്റ്റ് എനിക്ക് അളവുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐഡാൻറ്റി ഞാൻ 2 കിലോ മീറ്റ് ആണ്, അപ്പം 2 കിലോന്റെ ആവശ്യമുള്ള അളവൊക്കെ പറഞ്ഞു തന്ന് അത് ഉണ്ടാക്കി, അത് ഭയങ്കര സക്സസ് ആയി. അപ്പൊ ഞാൻ ഐഡാൻറ്റിനെ വിളിച്ചു പറയും ഐഡാൻറ്റി ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റായി സംഭവം. അത് അതിന് ശേഷം കുറേ ദിവസം ഹൃതി ശ്രുതി അത് അവരുടെ കോളേജിലും ലത ചേച്ചി ഓഫീസിലും പോകുമ്പോഴൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ബിക്കോസ് ഇത് ഫ്രീസറിൽ വെച്ചാൽ എത്ര നാൾ ഇരിക്കും ഇത് ഫ്രീസറിൽ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്താൽ? ഒരു 1.5 മാസമൊക്കെ ഇരിക്കും. 1.5 മാസം? ഗൈസ് നിങ്ങൾ കുക്കിംഗ് മറന്നോളൂ ഗൈസ്, അതാണ് പ്രശ്നം. തീർന്നു ഇവയ്ക്കുവാണെങ്കിൽ ഇരിക്കും, പക്ഷേ 1 ആഴ്ചയിൽ വെക്കാറ് തീർന്നു, അതാണ് വേറൊരു കോമഡി. പക്ഷെ ഇതിന് ഭയങ്കര ഭയങ്കര ആൾക്കാരുണ്ട് കേട്ടോ ഇതിന്റെ ഫാൻസി. ഉപ്പിടണം. ഇനി നമ്മൾ കുറച്ച് ഉപ്പിടാൻ പോവാണ്. ഇതൊക്കെ ഒരു മനക്കണക്കാണ്. മമ്മി മമ്മിയും കുറച്ച് ഉപ്പിട്ടോ? വേണ്ട, കൂടുതലോ? ഞാനിടട്ട് കുറച്ചൊരു ഉപ്പിടുക. ഓക്കെ, മീറ്റ് ഓൾറെഡി നമ്മൾ വേവിച്ചപ്പം ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതായത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി. അത് എത്ര, ഒരു സ്പൂൺ ആണോ? ഇല്ല, 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഓൾറെഡി അത് വേവിച്ച് വറ്റിച്ച് വെച്ചിരിക്കുകയാണ്. മിക്സിയിലിട്ട് അടിച്ചും വെച്ചിട്ടുണ്ട്. അപ്പൊ ഉപ്പ്, ഇതിൽ വേറെ പൊടികളൊന്നും ഇല്ലേ? ഇല്ല ഇല്ല, ഒരു പൊടി. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല ഒന്നും ചേർക്കൂല, മല്ലിയില മാത്രം. മല്ലിയില മാത്രം? മല്ലിയില എന്താ ഞാൻ പുറത്തെടുക്കാത്തറിയോ? ഇവിടെ ശരിക്കും എങ്ങനെയാന്ന് വെച്ചാൽ മല്ലിയില വാങ്ങിക്കുമ്പോ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി കട്ട് 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 ഇൻ ടു സ്മോൾ പീസസ്, എന്നിട്ട് അതിനൊരു ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും. യൂസ് ചെയ്ത് ഇത് ഇതുപോലെ ഫ്രീസറിൽ വെച്ചേക്കും, എന്നിട്ട് അത് ആവശ്യമുള്ളപ്പോൾ കറക്റ്റ് ആ സമയത്ത് എടുക്കും, പുറത്തിടും, അപ്പം തന്നെ ഫ്രീസറിൽ കയറ്റും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിക്കാത്ത. വേണമെങ്കിൽ അല്ല, ശരിക്കും ഫ്രഷ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്, പക്ഷേ ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്യാറ്. ബിക്കോസ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ, കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ
നല്ല ഫ്രഷായിട്ട് കുറേ മല്ലിയില കിട്ടും. അപ്പം അങ്ങനെ എപ്പോഴും അതിപ്പോൾ ഇവിടുത്തെ ഒരു പതിവാണ്. ഞാനും ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. വേറൊരു കാര്യം നേരത്തെ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്, ഈ കട്ട്ലറ്റ് നമ്മൾ മുക്കുന്നത് ബ്രെഡും മുട്ടയിലും മുക്കിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യാനിടുക. ആ മുട്ടയും കോൺസ്റ്റാച്ചും ആണ്, അതിലെന്ത് കോൺഫ്ലോറിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, കുരുമുളക് ഒരു 5 മുട്ട, ഉപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി 2 ടീസ്പൂൺ, കോൺഫ്ലവറിൻ്റെ പൊടി. കോൺഫ്ലവർ ഇല്ലേ, കോൺഫ്ലവർ ശരിക്കും എന്തിനാണ്, മുരിങ്ങി വരാൻ വേണ്ടി, ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. കോൺഫ്ലവർ 2 ടീസ്പൂൺ, മുട്ട ഒരു 4-5 എണ്ണം, പിന്നെ കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, ഇത്ര ഇട്ടിട്ടാണ് ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്യണം കേട്ടോ. ആ ഇനി മല്ലിയില നമ്മൾ ഇടുവാണ് കേട്ടോ. മല്ലിയില 1 കപ്പ്. ആക്ച്വലി മല്ലിയില നല്ലൊരു ടേസ്റ്റ് തരും നമുക്ക്, സോ മല്ലിയില നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്യാൻ പോകണം. ഞാൻ കാണിച്ചുതരാം കേട്ടോ എൻ്റെ ശക്തി. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്യണം. അതിനാണ്ടി ഞാൻ ഇളക്കാട്ടോ, ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തോളൂ. നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് 1 കിലോ ഉരുളക്കിഴങ്ങാണ്. അതെനിക്ക് എത്ര വിസിലടിച്ചു? ഒരു 6 വിസിൽ. 6 വിസിലടിച്ചു ഉരുളക്കിഴങ്ങ്. അപ്പം നല്ലപോലെ ഒന്ന് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് തൊലി കളഞ്ഞ് നമ്മളിപ്പോൾ മാഷ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് നമുക്കറിയാമല്ലോ കൊച്ചുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണിതാ. അപ്പുശിന് വേണം ഉരുളക്കിഴങ്ങ്. നമ്മൾ കട്ട്ലറ്റ് ചെയ്യുമ്പോൾ ഇതിൽ കട്ട കട്ടയായിട്ടുണ്ടെങ്കിൽ അത് ഉരുട്ടുന്ന സമയത്ത് അത് പ്രശ്നമാവും. ബിക്കോസ് ഉരുള ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ ചക്ക പോലത്തെ പീസുകൾ വന്നു കഴിഞ്ഞാൽ ആ ഉരുണ്ട ശരിയാവില്ല. സോ അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് നല്ലപോലെ നമ്മൾ മാഷ് ചെയ്യണം. ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന ഉള്ളി ആവട്ടെ, ഇഞ്ചി ആവട്ടെ, എല്ലാം കുനു കുനു കുനാന്ന് അരിയണം എന്ന് പറയുന്നതിന് കാരണം അതാണ്. എന്തുമാ അത്, ഇതെന്തത്? മീമിയാ? മീമി. മീമി ഇടേണ്ട സമയമായി. മതിമാ, എന്തോ കാണിക്കുന്ന നീ. ഏ, ഇഷ്ടായാ? ഇല്ല, അതാണ് കട്ട്ലറ്റ് ആവുന്നതിന് മുമ്പ് എടുത്ത് കഴിക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി മീറ്റ് ഇടാൻ പോവാണ്. എടുക്കണോ? മതി മതി, അത്രയും വേണ്ട. ഇനി മീറ്റ് നമ്മൾ ഇടാൻ പോവാണ്. 3 കിലോ മീറ്റാണ്. ഓക്കെ, സൂപ്പർ. ദാ ടിങ്. മീമിയാക്കി. ആരുടെ മീമിയാക്കിയ? അതെ, ഓ തീർന്നു. മീമിയൊക്കെ അവിടെ ഇട്ടു. ഇതെപ്പ എന്താ നമ്മൾ ഉണ്ടാക്കണേ? കട്ട്ലറ്റ്. പോയി പോയി, അങ്ങോട്ട് പോയി മീമി, പോയി. പാവം എന്റെ നിലുവിന്റെ മീമി പോയി. ബേബി പൊട്ട്, മമ്മി പൊട്ട്, രണ്ടുപേരും പൊട്ട് വെച്ചിട്ടുണ്ട്. ഐഡാൻറ്റി പൊട്ട് വെച്ചിട്ടുണ്ട്. ഇതാ പൊട്ട് വെച്ചുള്ള ഡാഡി കൂടെ ഒന്ന് പൊട്ട് വെക്കും. ഇനി നമ്മള് മീറ്റ് നല്ലപോലെ എല്ലായിടത്തും ആയി മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലപോലെ മാഷ് പൊട്ടേറ്റും ആണ് ശരിക്കും. ഓ, ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ആക്കാം. തീ ഇനി തീ ഓഫ് ചെയ്യൂ കേട്ടോ. ഇതാണ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവം. തീ ഇപ്പൊ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് ഇട്ടിരിക്കുന്നത്. മീറ്റിട്ട് ഒരു എനിക്ക് തോന്നുന്നു മാക്സിമം 1 മിനിറ്റ്, അതായത് മിക്സ് ചെയ്യേണ്ട സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഓൾറെഡി മീറ്റ് വെന്തതാണ്.
നമ്മൾ ഏകദേശം 8-10 വിസിൽ അടിച്ച് മീറ്റ് വേവിച്ച് വെച്ചിരുന്നതുകൊണ്ട് ഇനി അത് വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മസിലുള്ള ഒരാളെ നിങ്ങൾ വിളിക്കുക, എന്നിട്ട് അയാളോട് മിക്സ് ചെയ്യാൻ പറയാം. അല്ല ഏടണ്ടി, അതെ, ഞാനും കൂടി കുറച്ച് ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സ്പൂൺ ശരിയല്ലേ? മതി മതി അല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ ബ്രെഡ് പൊടിച്ചു വെച്ചത് ഒരു 2-3 വലിയ പിടി മമ്മി ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇതെന്തിനാ ബേസിക്കലി ഇടുന്നത് അമ്മ? ഇതിൽ വെള്ളമയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിട്ട്, വെള്ളം നനവുണ്ടെങ്കിൽ അത് പോവാൻ. പിന്നെ ബ്രെഡിന്റെ ഒരു മധുരിപ്പ് ഉണ്ടാവും, ഒരു ചെറിയ മധുര ബ്രെഡിന്റെ ഉണ്ടാവും. പിന്നെ ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ്, ആരോടും പറയലേന്ന് പറഞ്ഞു കേട്ടോ KFC. അപ്പൊ ഇത് കാണുന്നവർ ആരോടും പറയരുത് ഈ ഒരു കാര്യം. പറയാം, ഇതെല്ലാവർക്കും ഒരു ഒരു സീക്രട്ട് ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ, ഇതാണ് ആ സീക്രട്ട്. അപ്പൊ നന്നായിട്ട് ഇപ്പൊ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ തന്നെ കറക്റ്റായിട്ട് ആയി. ഇച്ചിരി ഉപ്പ് വേണമെന്ന് തോന്നുന്നു. ഉപ്പാണ്, നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്യേണ്ടതും ഒക്കെ. ഇപ്പോഴാണ് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഉരുട്ടാൻ പോവാണ്. ഉരുട്ടുമ്പോൾ ആക്ച്വലി നമ്മൾ കൈയൊക്കെ കഴുകി, അല്ല എപ്പോഴും പണ്ടൊക്കെ മമ്മി പറയും എല്ലാവരും കൈ കഴുകിയിട്ട് വരാം, ബിക്കോസ് നമ്മൾ കളിച്ചോണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഉരുട്ടുന്ന ടൈം ആകുമ്പോൾ പിള്ളേരെ വിളിക്കും, എല്ലാവരും കൈ കഴിട്ട് ഓടി വരൂ എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ കൈയൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇത് ഉരുട്ടാനായിട്ട് ഇരിക്കും. എന്നിട്ട് ഓരോ ഉരുണ്ട ഇത് ഓക്കെയാണ് അമ്മ, ഇത് മതിയോ അമ്മ എന്നൊക്കെ പറയുന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് എല്ലാവരും ഫാമിലിയിൽ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു സൈസ് എടുക്കുക. ചെറിയൊരു പ്രഷറിൽ കട്ട്ലറ്റ് ഉരുട്ടുന്ന പോലെ തന്നെ. ഇപ്പം ചെറുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുത് ചെയ്യാം, വലിയ കട്ട്ലറ്റാണ് വേണ്ടതെങ്കിൽ വലിയതായിട്ട് ചെയ്യാം. ഇപ്പം എന്തെവിടെ നടക്കണമെന്ന് വെച്ചാൽ, ബേസിക്കലി നമ്മൾ മുട്ടയും കുരുമുളകും ഉപ്പിട്ട് ആ മുട്ടയിൽ നമ്മൾ കട്ട്ലറ്റ് മുക്കി ആ പൊടിയിൽ മുക്കാൻ വേറൊരാൾ നിൽക്കണം. ബിക്കോസ് ഈ മുട്ട കൈ കൊണ്ട് തൊട്ടാൽ അത് ബ്രെഡിൽ ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മൾ ഭയങ്കര ഒരു ഡെലിക്കേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് 2 കൈ ഇപ്പം യൂസ് ചെയ്യാണ്ട് വെറുതെ വായി നോക്കി നിൽക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കട്ട്ലറ്റ് നമ്മളിപ്പോൾ തൽക്കാലം ചെയ്തു. ഇനിയും നമ്മുടെ കട്ട്ലറ്റ് ബാക്കി. അങ്ങോട്ട് നോക്കൂ. യെസ്, അപ്പം നമ്മുടെ വീഡിയോയിന് വേണ്ടി നമ്മൾ ഇത്രയും ഇപ്പോൾ ഉരുട്ടാൻ നിന്ന് 2-3 എപ്പിസോഡായി പോകും. ഇപ്പം തന്നെ ഫ്രൈ ചെയ്ത് ഇത് കഴിച്ച് നോക്കാൻ പോവാണ്. കം ഓൺ, ലെറ്റ്സ് ഫ്രൈ ഇറ്റ്. സോ ഈ കട്ട്ലറ്റ് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. എണ്ണ നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. ഐഡൻറ്റി ഒഴിച്ചോ. സോ എനിക്കൊരു ടിപ്സ് പറയാനുള്ളത്, ചൂടാവാത്ത എണ്ണയിലേക്ക് കട്ട്ലറ്റ് ഇടുവാണെങ്കിൽ കട്ട്ലറ്റ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് സമയം അറ്റ്ലീസ്റ്റ് ഒരു നല്ലപോലെ തിളക്കണ്ട എണ്ണ, പക്ഷെ ചൂടാവണം, നല്ലോണം ചൂടാവണം. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മൊരിപ്പും ആ ഒരു പെട്ടെന്ന് അത് മുരിങ്ങും കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ടിഷ്യൂ ഒക്കെ ഇട്ട് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ച് ഒരു പാത്രം റെഡിയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു നല്ല ഹൈ ഫ്ലെയിമിൽ. ഇനി നമ്മൾ കട്ട്ലറ്റ് ഇടാൻ പോവാണ്. ഇടുമ്പോൾ തന്നെ അതിനെ തൊട്ട് തിരുമ്മി ഒന്നും ചെയ്യരുത്. ഇട്ടിട്ട് കുറച്ച് നേരം അതിനെ വെറുതെ വിടുക. സ്പൂൺ ഇട്ട് ഇളക്കരുത്, ഇട്ട് അപ്പം തന്നെ. ഇപ്പൊ ഇട്ടു, ഇട്ടിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനൊരു പ്രൈവസി ഇല്ലേ? അപ്പൊ ഇപ്പൊ അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. മമ്മി നോക്കരുതമ്മ, ഇതുവരെ നമ്മൾ സ്പൂൺ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ചൂടെണ്ണയിൽ ഇട്ടിട്ട് മാറി നിന്ന് നോക്കുകയാണ്. അപ്പൊ പുറകെ നിന്ന് ഒരാൾ മറിച്ചിടും എന്ന് പറയും. അപ്പൊ മറിച്ചിടുക. അപ്പൊ ഐഡന്റി ഇപ്പൊ അത് തിരിച്ചിട്ടു കേട്ടോ. തിരിച്ചിടുമ്പോഴും പതുക്കെ പതുക്കെ തട്ടി തട്ടിയാണ്, ഈ ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന പോലെ അല്ലേ, പതുക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത്. ഹോക്കി, സോറി. ഇപ്പൊ
ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഒന്ന് കാണിച്ചേ, ക്ലോസപ്പ് കണ്ടില്ലേ, ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മളിത് ഫസ്റ്റ് ബാച്ച് റെഡിയാണ്. സോ ഗൈസ്, നമ്മളിനി അത് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു മൊമെൻ്റാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ടേസ്റ്റ് ചെയ്യുന്നതാണ്, പക്ഷേ എങ്കിലും ഇത് എപ്പോൾ കണ്ടാലും ഒരു കൊതിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കട്ട്ലറ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഞാൻ കുറച്ച് പാത്രത്തിൽ സോസൊക്കെ ഒഴിച്ച്, ബിക്കോസ് ചിലർക്ക് സോസ് ഇല്ലാണ്ടാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് സോസ് ഭയങ്കര ഇതിൽ ഡിപ്പ് ചെയ്ത് ഞാൻ കഴിക്കും. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണ്. സോ ഫസ്റ്റ് സോസ് എടുക്കുന്നു, കട്ട്ലറ്റിൽ ഇങ്ങനെ മുക്കുന്നു. ശരിക്കും ആ മീറ്റിന്റെ ടേസ്റ്റ് ആണ്, നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ആ മീറ്റിന്റെ ടേസ്റ്റ്, മസാലകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇറ്റ്സ് എ വെരി എന്താ ഓത്തന്റിക് ഒരു ടേസ്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒന്നും കൂടി കഴിച്ചോട്ടെ. അല്ല പുക പോകുന്നതാണ്, ചൂട് പുകയാണ് ആ പോകുന്നത്. യെസ് റേച്ചൽ കഴിക്കാൻ പോകണം. അതെ, കുറച്ച് പാക്ക് ചെയ്തോണ്ടൊക്കെ പോകുന്നു. ഇഷ്ടമാണ്, ഇഷ്ടായാ സൂപ്പർ. രണ്ടുപേരും കട്ട്ലറ്റ് കഴിക്കാൻ വന്നിരിക്കുക. ഏ അവനവിടെ പുറകിൽ തിരിഞ്ഞിരുന്നു. അയ്യേ, സോസ് കുറച്ച് വായിൽ വെച്ചെടുത്തു. റീച്ചർ പ്രതീക്ഷ ടേസ്റ്റ് അല്ലത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഈ കട്ട്ലറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ റെസിപ്പി ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈസ്റ്റർ, റംസാൻ, വിഷു എല്ലാം വരണം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈസ്റ്ററിന് മുമ്പായിട്ട് നമ്മളിത് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോഴേക്ക് ഈസ്റ്റർ വരുവാണെങ്കിൽ ഐ തിങ്ക് ഒരു 2-3 ഡേയ്സ് ബിഫോർ നമ്മൾ ഈ ഈസ്റ്റർ മുട്ട പോലെ ഇരിക്കുന്ന ഈ കട്ട്ലറ്റ് ഉണ്ടാക്കി വയ്ക്കും. സോ അതേപോലെ നിങ്ങൾക്കും നേരത്തെ ചെയ്യാനാണ് ഈ വീഡിയോ. ഈസ്റ്ററിന് മുമ്പായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് നമ്മൾ തിരിച്ചു വരും. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ. ലവ് യുവർസെൽഫ് ദ വേ യു ആർ. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy money show. Love the world the way it is. Party money show.